രേവത് ബാബു. രേവത് ബാബു ആയിരുന്നു ഇന്നലെ സോഷ്യൽ മീഡിയയിലെ താരം. പക്ഷേ ഇന്ന് കഥയാകെ മാറി. ഈ സോഷ്യൽ മീഡിയയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവരൊരാളെ അങ്ങ് പൊക്കും, പൊക്കി പൊക്കി അങ്ങ് ആകാശം മുട്ടിയെത്തിക്കും. ഈ ഒരു കാരണം കൊണ്ട് ഒരുപാട് പേർ ഇത് മുതലാക്കാറുമുണ്ട്. സോഷ്യൽ മീഡിയയിൽ ചിലർ താരങ്ങളാകുന്നതും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇതേ സോഷ്യൽ മീഡിയ തന്നെ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അവരെ താഴെ അടിക്കുന്നതും കാണാം. ഇതിങ്ങനെ ഒരു സൈക്കിൾ പോലെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. പറഞ്ഞു വന്നത് രേവത് ബാബുവിൻ്റെ കാര്യം. ആലുവയിൽ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട 5 വയസ്സുകാരിയുടെ സംസ്കാര കർമ്മം ചെയ്തുകൊണ്ടാണ് രേവത് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നത്. ഒരർത്ഥത്തിൽ ആ അവസരം ചൂഷണം ചെയ്ത് ആളായി എന്ന് പറയേണ്ടി വരും. പല പൂജാരികളെ സമീപിച്ചെന്നും പക്ഷേ ഹിന്ദിക്കാരി കുട്ടിയായതുകൊണ്ട് ആരും കർമ്മം ചെയ്യാൻ തയ്യാറായില്ലെന്നും അതുകൊണ്ടാണ് താൻ സംസ്കാര കർമ്മം ചെയ്തതെന്നും രേവത് ബാബു പറഞ്ഞു. രേവതിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം. ഒരു പൂജാരിയും പറഞ്ഞു പറയണത് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ മനുഷ്യന്മാരല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അവർ ചോദിച്ചാൽ ഹിന്ദിക്കാരുടെ കുട്ടിയല്ലേ ചോദിച്ചേ, ഹിന്ദിക്കാരുടെ കുട്ടികൾ മനുഷ്യന്മാർ തന്നെയല്ലേ. ഒരാൾ മരിച്ചിട്ട് മാത്രം കർമ്മം മാത്രം ചെയ്തിട്ടു. പക്ഷേ ഇത് ഭയങ്കര കേട്ടോ, ഭയങ്കര ഒരു വിഷമമായി പോയി. ഇത്രയും നല്ലൊരു മനസ്സിനോടമാണ് സ്വാമി, ഇദ്ദേഹത്തിന് ദൈവം പ്രത്യേകം പരിഗണിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കാരണം നമുക്കും കൊച്ചുമക്കളുള്ളതാണ്. ആ സ്വാമി പറഞ്ഞതുപോലെ നമ്മുടെ മക്കൾക്ക് ഇവിടെ ഭാഷയ്ക്കോ മറ്റോ ഒന്നിനും ഒരു പ്രസക്തിയില്ല. പിഞ്ചു കുഞ്ഞുങ്ങളാണ് നമ്മളും മക്കളും മക്കളുടെ മക്കളൊക്കെ ആയിട്ട് ജീവിക്കുന്നവരാണ്. എന്നോട് ആൾക്കാർ ചോദിക്കും ബി ജെ പി ആണോ യു ഡി എഫ് ആണോ എൽ ഡി എഫ് ആണ്. ഞാൻ പറഞ്ഞു ഞാന് മനുഷ്യ പാർട്ടിയാ, മനുഷ്യമതാണ്, അതാണ് നമുക്ക് വേണ്ടത്, പൂജാരിനെ കണ്ടെത്തണമെന്ന്. അങ്ങനെ ഞാൻ ആലുവ ചുറ്റുവട്ടം ഒരു 10 കിലോമീറ്റർ കാലത്ത് ഒരു 5 മിനിറ്റ് അലച്ചിൽ തന്നെയായിരുന്നു ഒരു പൂജാരിക്ക് വേണ്ടിയിട്ട്. ഈ പൂജാരിമാരൊക്കെ പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ തുറന്നടിച്ച് പറഞ്ഞാൽ ഒരു ഓപ്പണായിട്ട് പറഞ്ഞ കാര്യമാണ്. ഒരു ഹിന്ദിക്കാരി കുട്ടിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വരില്ല എന്ന് വരെ പറഞ്ഞു, ആണിട്ട് പറഞ്ഞു. നമ്മൾ ജീവിച്ച് അടിപൊളിയായിട്ട് ജീവിച്ച് 10 ലക്ഷം 20 ലക്ഷം 1000 രൂപ ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മൾ മരിച്ചു പോകുമ്പോൾ ഒന്നും കൊണ്ടുപോയില്ല. പ്രചോദനം കാണിച്ചിട്ട് 3ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ പഠിപ്പിച്ച് വലുതാക്കിയത് കലാഭവൻ മണിച്ചേട്ടനാണ്. മണിച്ചേട്ടനാണ് 2 പെങ്ങന്മാരെയും പഠിപ്പിച്ചത്. അപ്പോൾ മണിച്ചേട്ടൻ ചെയ്യാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ബാക്കി ഭൂമിയിലുണ്ട്. രേവതിൻ്റെ ഈ നിഷ്കളങ്കമായ തൃശൂർ ഭാഷയിലുള്ള പറച്ചിൽ അങ്ങേറ്റു. എല്ലാവരും വിശ്വസിച്ചു. കേട്ടുനിന്ന MLA ഒക്കെ കെട്ടിപ്പിടിച്ചു. മാധ്യമങ്ങളായ മാധ്യമങ്ങളൊക്കെ വാഴ്ത്തിപ്പാടി. അപ്പോഴാണ് ട്വിസ്റ്റ്. ഇത് ചോദ്യം ചെയ്തുകൊണ്ട് നിരവധി പേർ രംഗത്ത് വന്നു. പൂജാരിമാരെ ആകെ അപമാനിക്കുന്ന പ്രസ്താവന എന്ന വിമർശനം ഉയർന്നു വന്നു. പൊതുപ്രവർത്തകനും മത്സ്യത്തൊഴിലാളിയുമായ ശ്രീചെറായി രേവതിനെ വിളിച്ച് സംസാരിച്ചു. ആദ്യമൊക്കെ താൻ പറഞ്ഞതിൽ പിടിച്ചു നിൽക്കാൻ രേവത് നോക്കുന്നുണ്ടെങ്കിലും 5 വയസ്സുകാരി ഹിന്ദിക്കാരിയായതുകൊണ്ട് പൂജാരിമാർ അന്ത്യകർമ്മം ചെയ്യാൻ വരില്ല എന്ന വാദത്തിൽ നിന്നും മലക്കം മറിയേണ്ടി വന്നു രേവത് ബാബുവിന്. താൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ലെന്നും തന്നോട് ആരും അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നും രേവത് പറയുന്ന ശബ്ദ സന്ദേശം പുറത്തു വന്നു. രേവത് ബാബുവിനെതിരെ പോലീസിൽ പരാതിയും കിട്ടി. മാധ്യമ ശ്രദ്ധ നേടാനുള്ള വ്യാജ ആരോപണം എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ആലുവയിലെ റൂറൽ SP പരാതി നൽകിയിട്ടുള്ളത്. തെറ്റായ പ്രസ്താവന വഴി മതസ്പർദ്ധയുണ്ടാക്കാനും കലാപത്തിനും ശ്രമിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത്. പൊതുപ്രവർത്തകനായ അഡ്വക്കേറ്റ് ജിയാസ് ജമാലാണ് ആലുവ റൂറൽ SP പരാതി നൽകിയത്. ഇതിനു പിന്നാലെ ഇപ്പോൾ മാപ്പ് ചോദിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ഇട്ടിട്ടുണ്ട് രേവത്. നമസ്കാരം, ഞാൻ രേവത് ബാബുവാണ്. ഞാൻ ഇന്ന് എറണാകുളത്താണുള്ളത്. എറണാകുളത്ത് നമ്മുടെ പ്രസ് ക്ലബിൻ്റെ അവിടുത്താണ്. നമുക്ക് തെറ്റുപറ്റി നമ്മുടെ വായെന്ന് അറിയാതെ വീണുപോയൊരു വാക്കാണ്. ഒരു എത്രയോ കാലങ്ങൾ പൂജ പഠിച്ച് അത് പൂജ പഠിച്ചുകൊണ്ട് അത് പൂജാരി ആവാനായിട്ട് എത്രയോ ത്യാഗം ചെയ്തുകൊണ്ടാണ് അവർ പൂജാരിയാവുന്നത്. ആ പൂജാരി സമൂഹത്തെ ഞാൻ ആക്ഷേപിച്ചിട്ടാണ് ഞാനൊരു എൻ്റെ വായിൽ നിന്നല്ലൊരു വീണ് പോയൊരു തെറ്റ്. നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ എനിക്ക് ഉണ്ടായ സംഭവം നമ്മുടെ പൂജാരി സമുദായത്തോട് ചെയ്തൊരു വലിയൊരു തെറ്റും ഞാൻ ഈ വീഡിയോയിലൂടെ പറയുകയാണ്, മാപ്പ് ചോദിക്കുകയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ മിഞ്ഞാന്ന് രാത്രി മെഡിക്കൽ കോളേജിൽ നിന്ന് അമൃത മെഡിക്കൽ കോളേജിലേക്ക് ഒരു ഡിസ്ചാർജ് പേഷ്യൻറ്റിനെ കൊണ്ടുവരാനായിട്ട് ഒരു ഓട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ ഓട്ടം പോയിട്ട് തിരിച്ച് തൃശ്ശൂരിലേക്ക് പോകുന്നതിനിടയ്ക്കാണ് നമ്മുടെ ചാന്ദിനി മോളുടെ വീട്ടിൽ കയറിയിട്ട് തൃശ്ശൂരിലേക്ക് മടങ്ങാനായിട്ട് നിന്നുവരുന്നുണ്ട്. അപ്പോൾ ചാന്ദിനി മോളുടെ വീട്ടിലാണിപ്പോൾ ഉണ്ണിമോളുടെ
ഭൗതിക ശരീരം കൊണ്ടുവന്നിട്ടില്ല, നാളെ കാലത്തെ വരുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്നു. നിന്നപ്പോൾ അവിടുത്തെ രാത്രി 8 മണി 9 മണിയായി. അപ്പോൾ തിരിച്ചു പോയിട്ട് വരലൊന്നും നടക്കില്ല, അതുകൊണ്ട് അവിടെ നിന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛനാണ് എന്നോട് ഈ കാര്യം പറഞ്ഞത്. എൻ്റെ മോളിലെ ലാസ്റ്റ് കർമ്മങ്ങൾ ചെയ്യാനായിട്ട് ഒരു പൂജാരിനെ വേണമെന്ന്, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പൂജാരിനെ. പക്ഷേ പൂജാരി അല്ല ഈ മരിച്ച കർമ്മങ്ങൾ ചെയ്യാന്ന് നമുക്ക് പലരും ഫോൺ വിളിച്ച് പറഞ്ഞപ്പോൾ നമുക്ക് എന്തായാലും ഇത് നമുക്കൊരു ഇതായി, പൂജാരിയല്ല എന്ന് ചെയ്യേണ്ടതൊന്നും. അപ്പോൾ നമുക്ക് അതുകൊണ്ട് എനിക്ക് പറ്റിയ തെറ്റ് നിങ്ങളിലും മുന്നിലൂടെ ഞാൻ വിളിച്ച് പറയാണ്. അപ്പോൾ എല്ലാവരും ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ പൂജാരി സമൂഹത്തോട് ഞാൻ അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് മാപ്പ് ചോദിക്കുകയാണ്. നന്ദി. ഈ രേവത് ഇതിപ്പോഴൊന്നുമല്ല ഇങ്ങനെ കുറുക്കു വഴികളിലൂടെ പ്രശസ്തനാകാൻ നോക്കിയിട്ടുള്ളത്. കലാഭവൻ മണി നൽകിയ ഓട്ടോ മണിയുടെ കുടുംബക്കാർ തിരിച്ചു വാങ്ങിയെന്ന് പറഞ്ഞ രേവത് പിന്നീട് അതിലും മലക്കം മറിഞ്ഞിരുന്നു. ഉത്സവ പറമ്പുകളിലൊക്കെ ഓട്ടോയിൽ കലാഭവൻ മണിയുടെ പാട്ടുകാസറ്റുകൾ വിൽപ്പന നടത്താറുണ്ട് ഇയാൾ. തിരുവനന്തപുരത്തേക്ക് ഓട്ടം വിളിച്ചപ്പോൾ പണം കൊടുക്കാതെ പറ്റിച്ചു എന്ന നിലയിലും ജനശ്രദ്ധ നേടാൻ ശ്രമിച്ചിട്ടുണ്ട് രേവത്. ഇന്ന് ഈ അടുത്ത സമയത്ത് അരിക്കൊമ്പനെ തിരിച്ച് ചിന്നക്കനാലിൽ എത്തിക്കാൻ വേണ്ടി നടപ്പ് സമരം നടത്തി ശ്രദ്ധേയനാകാനും ശ്രമിച്ചു. അതും തേഞ്ഞൊട്ടിയ സമയത്താണ് ഈ അവസരം മുതലാക്കാൻ നോക്കിയതും അതിങ്ങനെയായതും.